ജോയ്സ്നയും നമ്മളോടൊപ്പം സംസാരിക്കും. ജോയ്സ്ന, ഇപ്പോൾ ഇതാണ് അച്ഛൻ പറയുന്നത്, കേട്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ബോധ്യപ്പെടണം മകൾ പറയുന്നത് ശരിയാണ് എങ്കിൽ ഞാൻ സ്വീകരിക്കാൻ ഒരുക്കമാണ്, അതിനുശേഷം ആലോചിക്കാമെന്ന് പറയുന്നു. അച്ഛനോട് മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊരു സൂചന പോലും കൊടുത്തിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഇപ്പോൾ പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയുമോ ഞാൻ ചെയ്ത കാര്യം ഇതാണ് എന്ന്? ഞാൻ എൻ്റെ ഫാദറിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. കാരണം വേറൊരു അന്യ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ അവതരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് മറ്റുള്ള വിവാഹ ആലോചനകൾക്ക് വരുന്നത് കൊണ്ട് ഞാൻ ഷിജി വരുന്നോടം വരെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് അവൻ്റെ കൂടെ പോകണം. സോ അതുവരെ എനിക്ക് വീട്ടിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇതായതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഫാദറിനോട് സംസാരിക്കുന്ന കാര്യം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ മൂലം എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ സംസാരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. കുറച്ച് സമയം എടുത്ത് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അല്ല, ഫാദർ പറഞ്ഞത് ജോയ്സ്നെ സ്വന്തം ഇഷ്ടത്തിലല്ല പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയും എന്നാണ്. അതായത് ആരോ പറയിപ്പിക്കുകയാണ് ജോയ്സ്നെ കൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ. അതല്ലാതെ ജോയ്സ് സ്വന്തമായി പറയുന്നതാണെന്ന് ഫാദറിന് വിശ്വാസമില്ല. എന്നെ കൊണ്ട് ആരും പറയിപ്പിക്കുന്നതൊന്നുമല്ല. സ്വന്തം ഇഷ്ടത്തിന് പറയുന്നതാണ്. അങ്ങനെയെങ്കിൽ കല്യാണം ഉറപ്പിക്കാൻ വരുന്ന ഈ വ്യക്തിയോടെ നീ പോകുന്ന അന്ന് രാവിലെ കുടുങ്ങി അവനെ വിളിച്ചതല്ലേ? ശരി, അത് അത് നിന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നതാണ് നിന്നെ അവർ നിന്നെ ഹൈജാക്ക് ചെയ്തതാണ് പറയാൻ ഉദ്ദേശിക്കുന്നതിന്. ഓക്കെ, ജോയ്സ്ന, ഇവിടെ ഫാദർ പറയുന്നത് താങ്കളുടെ കല്യാണം ഹൈജാക്ക് ചെയ്തതൊന്നുമല്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ശരി, ഓക്കെ, താങ്കളുടെ കല്യാണം താങ്കൾ പറഞ്ഞതനുസരിച്ച് വീട്ടുകാർ ഉറപ്പിക്കാൻ നിൽക്കുകയായിരുന്നു പറഞ്ഞു, ശരിയാണ്? ഒരിക്കലും അല്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഷിജിനാണ് അവൻ്റെ കൂടെ പോകണം. കാരണം നമുക്ക് പലരെയും ഇഷ്ടപ്പെടാനുള്ള അവകാശമുണ്ട്. ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ അവകാശം. സോ 18 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാനുള്ള അവകാശം ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ ഇപ്പോ ഫാദർ നേരത്തെ പറഞ്ഞത് എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ അഞ്ച്? അതുകൊണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ പ്രത്യേകിച്ച് ഫാദറിനോടൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. ശരി, ഓക്കെ, അപ്പോ അത് വിട്ടേക്കൂ. ഇവിടെ ഇപ്പോ എന്തായാലും സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ജോയ്സ്നെ പറഞ്ഞാൽ പിന്നെ അതിൽ കൂടുതലില്ല. പറയാൻ കാരണം ഇവളെ കൊണ്ട്. ഓക്കെ, പിന്നെ അത് കൂടുതൽ ചോദ്യ പറച്ചിലുണ്ടോ? അല്ല, അത് കറക്റ്റാണ്. ഒരാൾ സ്വന്തം തീരുമാന പ്രകാരമാണ് പോകുന്നത് എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൽ വേറൊരു ചോദ്യത്തിനും പ്രസക്തിയില്ല. വേറൊരു ചോദ്യത്തിനും അക്കാര്യത്തിൽ പ്രസക്തിയില്ല. ഞാൻ അതിനോട് പൂർണ്ണമായും അതിൽ ജോയ്സ്നെ പറഞ്ഞ കാര്യത്തോട് യോജിക്കുകയാണ്. ജോയ്സ്ന, നാട്ടിലേക്ക് തിരികെ വരാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ടോ? എന്താണ് നിങ്ങൾ കാണുന്നത് ഇതിൽ? ഈ കാര്യത്തിലൊക്കെ കൂടുതൽ ആളുകൾക്ക് നിങ്ങൾ, എനിക്ക് തോന്നുന്നു ആദ്യം ഈ നാട്ടുകാരും വീട്ടുകാരും ഒന്നും ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാതെയാണ് പ്രതികരിച്ചത് എന്ന് തോന്നുന്നു. ഈ 9-ാം തീയതി ജോയ്സ്നെ തിരിച്ച് വീട്ടിൽ ചെല്ലാതെ എന്നെ ഇവരിവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നാണ് നേരത്തെ കുടുംബാംഗങ്ങൾ പറഞ്ഞത്. സ്വാഭാവികമായും അവർ പേടിക്കുമല്ലോ. അങ്ങനെയാണോ ഉണ്ടായത്? തീർച്ചയായിട്ടും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോകുക എന്നൊരു പിതാവിൻ്റെ മുഖത്ത് നോക്കി പറയാൻ ആ ഒരു സമയത്ത് എനിക്കൊരു വിഷമം ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്താണ് പറയാൻ തോന്നിയത് അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. അല്ല, അപ്പോൾ ജോയ്സ്നെ നോക്കൂ, അപ്പോൾ ഫാദർ അതല്ലെങ്കിൽ അമ്മ സഹോദരങ്ങളൊക്കെ താങ്കളെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ആരോ എന്ന് കേട്ട് അവർ വെപ്രാളപ്പെട്ടു. അവർ പോലീസ് സ്റ്റേഷനിൽ പോയി, പള്ളിയിൽ പോയി. സ്വാഭാവികമായി അവർക്ക് വലിയ ആശങ്കയുണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന പ്രശ്നമല്ലേ അത്? ലൈവ് വീഡിയോയിലൂടെ വന്ന് വ്യക്തമാക്കിയതാണ്. അല്ല, എന്തായാലും ആക്കിയതെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് വ്യക്തമായി ഇത് പറയിപ്പിച്ചത് തന്നെയാണ്. അതിൻ്റെ ഇവിടെ സ്വന്തമായ രീതിയിൽ പറഞ്ഞല്ല. അല്ല, ഇപ്പൊ നമ്മുടെ മുമ്പിലിരുന്ന് പറയുകയല്ലേ സാർ അവർ? അപ്പോ നമുക്ക് എങ്ങനെയാണ് ഒരാളെ അങ്ങനെ കോണ്ടി ഇത് പറയിപ്പിക്കാൻ പറ്റും? ഞാൻ ആരെ ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ചതല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതാണെന്ന്. ശരി, ഇത്രയും പ്രായമായ എന്നെ ഒരാൾ ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കുക എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, അങ്ങനെ ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കാൻ കഴിയില്ലല്ലോ.
അവിടെ ഇപ്പൊ ജോയ്സ്ന, ഇനിയിപ്പോ എന്തായാലും നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും സമൂഹത്തിലുള്ള എല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തെ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും വീട്ടുകാരുമായിട്ടൊക്കെ ഇത്ര കുറച്ചൊരു ഒരു അകൽച്ചയിലായി. ഇനി ഫാദറിനോട് സംസാരിക്കാനും ഈ പ്രശ്നം പരിഹരിക്കാനും ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ? ഫാദറിനോടുള്ള കാര്യം എനിക്ക് തുറന്ന് സംസാരിക്കണം. അത് എൻ്റെ മാനസികാവസ്ഥ ഓക്കെ ആകുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഏതൊരു പിതാവാണേലും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ആ ഒരു വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, വ്യക്തമാണ് ആ കാര്യം. ഷെജിൻ നോക്കൂ, ഇപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എനിക്കൊരു സമയം തരാം. അധികം ദിവസങ്ങളോ കാലങ്ങളോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ശരി, മനസ്സിലാവും.